So dears, have a very nice day. So today we'll be just going through the theory part of reserves and provisions. We had already seen a difference between, during the last class I had told you to write a difference between reserves and provision. Anyway, today we'll be discussing various types of reserve. Oru company il different types of reserves edokkiyanaanu nammal innu nokkunnathu. So when it comes to type, we have capital reserve, revenue reserve, specific secret reserves, reserve fund, sinking fund. ഇതൊക്കെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഈ ഓരോന്നും എന്താണ് അതിൻ്റെ മീനിങ് ഉള്ളത്, യു ഷുഡ് നോ, ബിക്കോസ് ഓഫ് തിയറി ക്വസ്റ്റ്യൻ ഇസ് കമ്മിങ്, യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ്. സോ ഈ നോട്ട്ബുക്ക് യു ഡിഡ് നോട്ട് റൈറ്റ് ദ എൻ്റയർ തിങ്. ഈ ഓവറോൾ എല്ലാ പാരഗ്രാഫും അതേപോലെ കോപ്പി ചെയ്യുമൊന്നും വേണ്ട. ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആയി തോന്നുന്നത് എന്തായാലും കോപ്പി ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് റിസർവ് എന്നുള്ളത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പി പി ടിയിലുള്ളത് എല്ലാം എഴുതണ്ട, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് യു ഷുഡ് കോപ്പി ഇടാവും. ഓക്കെ, സോ കമ്മിങ് ടു ദ ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ റിസർവ്. ദീസ് ആർ യൂഷ്വലി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് വിച്ച് ആർ നോട്ട് ഏൺഡ് ഇൻ ദ നോർമൽ കോസ്. They are not used for dividend payment, though some are available for such payment. Capital reserve are created from following sources. അതായത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ഒരു നോർമലായ ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്നതല്ല, നോർമൽ കോസ് അല്ലാതെ കിട്ടുന്ന ചില പ്രോഫിറ്റുകളാണ്. സോ ഫോളോയിങ് ആർ ദ പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ് ഫ്രം ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, അതായത് ഷെയർസ് ഫോർഫീച്ചർ യു മൈറ്റ് ഹവ് ലേൺഡ് ഇൻ യുവർ പ്ലസ് ടു. അതായത് ഒരാൾ ഷെയർ കോൾ ചെയ്തിട്ടും അയാളുടെ ഷെയർ വാങ്ങിയിട്ടില്ലെങ്കിൽ അയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്ത് ആ ഷെയർ എടുത്ത് വേറൊരാൾക്ക് വിൽക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, കമ്പനി ക്യാൻ ഫോർഫീറ്റ് ആൻഡ് സെല്ലിറ്റ് ടു സമ്മൺ എൽസ്. ഇൻ ദാറ്റ് കേസ് കമ്പനി ക്യാൻ ഏൺ ഫ്യൂ അമൗണ്ട് ആസ് പ്രോഫിറ്റ്. ആ ഒരു പ്രോഫിറ്റ് എന്തായിരിക്കും കൺസിഡർ ചെയ്യാം, ക്യാപിറ്റൽ റിസർവ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ദെൻ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ, ഡിബഞ്ചർ തിരിച്ചെടുക്കുമ്പോഴുള്ളത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, പ്രോഫിറ്റ് ഓൺ ദ സെയിൽസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓവർ ദി ഒറിജിനൽ കോസ്റ്റ്, പ്രോഫിറ്റ് ഡ്യൂറിങ് റീവാലുവേഷൻ ഓഫ് അസറ്റ്. അപ്പോൾ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്നത്, റീവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അങ്ങനെ എല്ലാവിധ പ്രോഫിറ്റ്. നോർമൽ കോസ്റ്റ് ഓഫ് ബിസിനസ് അല്ലാതെ അതിന് പുറത്തുള്ള പ്രോഫിറ്റൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് അസൈഡ്, വിൽ സെറ്റ് അസൈഡ്. സി കീപ്പിംഗ് ഇൻ റിസർവ് എന്ന് പറഞ്ഞാൽ തന്നെ മാറ്റി വെക്കുക എന്നുള്ള അർത്ഥമാണല്ലോ റിസർവ് മീൻസ്. സോ ഇത്തരത്തിലുള്ള പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ യൂസേജ് ഓഫ് ക്യാപിറ്റൽ റിസർവ് ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു രണ്ടാമത്തെ പാരഗ്രാഫാണ് ഇമ്പോർട്ടൻറ്റ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിവിഡൻ പേയ്മെൻറ്റ് ഇഫ് കമ്പനീസ് ആർട്ടിക്കിൾ ഇസ് പെർമിറ്റിംഗ്, ഇഫ് പ്രോഫിറ്റ് ഇസ് റിയലൈസ്ഡ് ഇൻ ക്യാഷ്, പ്രോഫിറ്റ് ഇസ് റിമൈനിങ് ആഫ്റ്റർ റീവാലുവേഷൻ. അതായത് യൂഷ്വലി ക്യാപിറ്റൽ റിസർവിലുള്ള ഒരു എമൗണ്ട് എടുത്ത് ഡിവിഡൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ചില കേസസിൽ ഫിക്സഡ് അസറ്റ് വിറ്റതുകൊണ്ട് നമുക്കൊരു റിസർവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ കമ്പനീസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഇസ് പെർമിറ്റിംഗ്, യു ക്യാൻ യൂസ് ദാറ്റ് ഫോർ ഡിവിഡൻ പേയ്മെൻറ്റ്. കമ്പനീൻ്റെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഡിവിഡൻ്റ് പേയ്മെൻറ്റിന് യൂസ് ചെയ്യാം. പിന്നെ പ്രോഫിറ്റ് ക്യാഷ് ആയിട്ട് കയ്യിലുണ്ടാവണം. ഈ ഒരു കണ്ടീഷനൊക്കെ ഫുൾഫിൽ ആയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ അത് ഡിവിഡൻ്റ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ദെൻ മൂവിങ് ഇൻ ടു റവന്യൂ റിസർവ്. എനി റിസർവ് ബിക്കം റവന്യൂ റിസർവ് ഇഫ് ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ സർപ്ലസ് ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ ഡിവിഡൻ്റ് ഡിസ്ട്രിബ്യൂഷൻ. ക്യാപിറ്റലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് റവന്യൂ റിസർവ്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുമ്പോൾ ഡിവിഡൻ്റ് കൊടുക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് നോർമൽ കോസ്റ്റിൽ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് അല്ല. ബട്ട് ഇൻ റവന്യൂ റിസർവ് ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ സർപ്ലസ്. നോർമലി നടക്കുന്ന റവന്യൂവിലൂടെ കിട്ടുന്ന സർപ്ലസ്സിനെയാണ് നമ്മൾ റവന്യൂ റിസർവ് എന്ന് പറയുക. ആൻഡ് ദിസ് എമൗണ്ട് യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഡിവിഡൻ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഈ എമൗണ്ട് വേണമെങ്കിൽ ഡിവിഡൻ്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഉപയോഗിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ദെൻ ഫോളോയിങ് ആർ ദി ടു ടൈപ്സ് ഓഫ് റവന്യൂ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ജനറൽ റിസർവ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും, റവന്യൂ റിസർവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ജനറൽ റിസർവ് മീൻസ് എനി റിസർവ് ക്രിയേറ്റഡ് ഫോർ ആൻ അൺഫോർസീൻ കണ്ടിൻജൻസി. അൺഫോർസീൻ കണ്ടിൻജൻസി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നടക്കാവുന്ന എന്തെങ്കിലും ഒരു അപകടം, അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു എക്സ്പെൻസ്,
അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തു വെക്കുന്നതാണ് ജനറൽ റിസർവ്. ഇറ്റ് ഈസ് ലൈക്ക് എ കുഷൻ ടു ഫേസ് ദ അപ്പ് ആൻഡ് ഡൗൺസ് ഇൻ പ്രോഫിറ്റബിലിറ്റി. അതായത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ബിസിനസ്സിൽ ഉണ്ടാവാം, ചിലപ്പോൾ ഭയങ്കര സക്സസ് ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതെ പോവാം. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇൻ ഓർഡർ ടു മീറ്റ് അപ്പ് ദി അപ്സ് ആൻഡ് ഡൗൺസ് വി ക്യാൻ യൂസ് വാട്ട് റിസർവ്? ജനറൽ റിസർവ്. ദെൻ സ്പെസിഫിക് റിസർവ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെസിഫിക് ആക്ടിവിറ്റിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ മാറ്റി വെക്കുക. അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നതിന് പേരുണ്ടെങ്കിൽ ആ റിസർവ് ഡിബഞ്ചറിന് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടിൻജൻസിക്ക് വേണ്ടി മാറ്റി വെക്കുന്നതാണ് സ്പെസിഫിക് റിസർവ്. ജനറൽ റിസർവ് എന്ന് അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് മാറ്റി വെക്കും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു അപകടമോ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസോ ഉണ്ടായാൽ യു ക്യാൻ യൂസ് ദാറ്റ്. പക്ഷേ സ്പെസിഫിക് റിസർവ് എന്ന് പറയുമ്പോൾ ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം, ഇൻ ദാറ്റ് വേ വിൽ ജസ്റ്റ് സെറ്റ് അസൈഡ്, അതാണ് സ്പെസിഫിക് റിസർവ്. സീക്രട്ട് റിസർവ്, എ റിസർവ് ഹൂസ് എക്സിസ്റ്റൻസ് ഇസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഓൺ ദി ബാലൻസ് ഷീറ്റ് ബട്ട് ഇറ്റ് ഇസ് എക്സിസ്റ്റിംഗ്, അതാണ് സീക്രട്ട് റിസർവ്. ബട്ട് ആക്ച്വലി ആസ് പെർ ദി കമ്പനി ആക്ട് സീക്രട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കാതെ കുറച്ച് പൈസ റിസർവ് ആയിട്ട് എടുത്തു മാറ്റി വെക്കും, അതാണ് സീക്രട്ട് റിസർവ്. അക്കൗണ്ട്സിലൊന്നും നമ്മളത് കാണിക്കില്ല. ആക്ച്വലി ഇതൊരു ഇല്ലീഗൽ മെത്തേഡാണ്. അതുകൊണ്ട് കമ്പനി ആക്ട് പ്രകാരം ദേ ആർ നോട്ട് സപ്പോർട്ടിങ് ദിസ്, ദേ ആർ ടെല്ലിങ് ഇറ്റ് ഇസ് ഇല്ലീഗൽ, യു ഷുഡ് നോട്ട് കീപ്പ് എനി സീക്രട്ട് റിസർവ്. കാരണം സീക്രട്ട് റിസർവ് ആയിട്ട് എടുത്തു വെക്കണമെങ്കിൽ കണക്കിൽ കുറച്ച് വെട്ടിപ്പ് നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് കമ്പനി ആക്ട് പ്രകാരം അത് ഇല്ലീഗലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ മെത്തേഡ്സ് ടു ക്രിയേറ്റ് സീക്രട്ട് റിസർവ്, എങ്ങനെയാണ് സീക്രട്ട് റിസർവ് കാണിക്കാൻ പറ്റുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആസ് അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു കമ്പനി അവരുടെ ബിൽഡിങ്ങിൻ്റെ വില ഇപ്പോൾ 10 crore, പക്ഷേ ബാലൻസ് ഷീറ്റിൽ ബിൽഡിങ്ങിൻ്റെ വില 9 crore എന്ന് കാണിച്ചു, എന്നിട്ട് 1 crore എടുത്ത് അവർ സീക്രട്ടാക്കി മാറ്റി വെച്ചു. ദറ്റ് ഇസ് സീക്രട്ട് റിസർവ്. അസറ്റിൻ്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ കുറച്ച് കാണിക്കുന്നത് ഒരു മെത്തേഡാണ് ടു ഷോ എ സീക്രട്ട് റിസർവ് ഓർ ടു ഗെറ്റ് സീക്രട്ട് റിസർവ്. അണ്ടർ വാല്യുവേഷൻ, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അപ്രിസിയേഷൻ കാണിക്കാതിരിക്കുക, അതായത് വാല്യൂ കൂടുന്നത് കാണിക്കാതിരിക്കുക, ഷോയിങ് അസറ്റ് ആസ് കണ്ടിൻജൻ, ചാർജിങ് എക്സസീവ് ഡിപ്രിസിയേഷൻ, അനാവശ്യമായിട്ട് ഡിപ്രിസിയേഷൻ കാണിക്കുക. പക്ഷെ ശരിക്കും അത്ര മൈനസ് ചെയ്തിട്ടുണ്ടാവില്ല, അത് സീക്രട്ട് റിസർവ് ആയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നെ ലയബിലിറ്റിയും അതേപോലെ തന്നെ അണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ലയബിലിറ്റീൻ്റെയും. പിന്നെ ടാമ്പറിങ് ഓഫ് സെയിൽസ് ആൻഡ് പർച്ചേസ്, അനാവശ്യമായിട്ട് സെയിൽസ് നടത്തിയ പോലെ ബില്ല് കാണിക്കുക, അല്ലെങ്കിൽ സെയിൽസ് നടക്കാത്ത പോലെ ബില്ല് ഉണ്ടാക്കുക, നടത്തിയ സെയിൽസിൻ്റെ ബില്ല് ഒളിപ്പിച്ച് വെക്കുക, പർച്ചേസ് നടത്തിയത് 5000 അത് 10000 നടത്തിയ പോലെ കാണിക്കുക. ഇങ്ങനെയൊക്കെ അക്കൗണ്ട്സിൽ ഇല്ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സീക്രട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആസ് പെർ കമ്പനി ആക്ട് സീക്രട്ട് റിസർവ് ഷുഡ് നോട്ട് ബി മെയിൻറ്റെയിൻഡ്. മെറിറ്റ്സ് ഓഫ് സീക്രട്ട് റിസർവ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സീക്രട്ട് റിസർവ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും, ഇറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ആൻഡ് വി വിൽ ഹാവ് എ വെരി ഗുഡ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. ഇൻ ലൈൻസ് ഓഫ് ബിസിനസ് വെർ പ്രോഫിറ്റ് ഇസ് ഹൈ, സീക്രട്ട് റിസർവ് ക്യാൻ ഹൈഡ് ദ എക്സ്റ്റെൻഡ് ഓഫ് മാർജിൻ ടു ഡിസ്കറേജ് കോമ്പറ്റീറ്റർ. അതുപോലെ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ സീക്രട്ട് റിസർവ് കാണിച്ചാൽ സീക്രട്ട് റിസർവ് ആയിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പ്രോഫിറ്റൊക്കെ കുറച്ച് കാണിക്കും. അപ്പം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് വിചാരിക്കുമോ നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് അവർക്കൊരു തോന്നൽ വരും. ഇതൊക്കെ അതിൻ്റെ മെറിറ്റ്സ് ആണ്. ബട്ട് ഇറ്റ് ഇസ് ഇല്ലീഗൽ. യു ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്, അതായത് അസറ്റിൻ്റെ വാല്യൂ കുറച്ച് കാണിക്കുക, ലയബിലിറ്റി കൂടുതൽ കാണിക്കുക, ഇല്ലാത്ത ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സീക്രട്ട് റിസർവ് ഉണ്ടാക്കുക. സോ ഇറ്റ് ഈസ് ഇല്ലീഗൽ ആക്ച്വലി, ഇറ്റ് ഷുഡ് നോട്ട് ബി മെയിൻറ്റെയിൻഡ്. കമ്മിങ് ടു ദ ഡീമെറിറ്റ്സ്, സീക്രട്ട് റിസർവ് വിൽ ഡിമിനിഷ് ദി പ്രോഫിറ്റ്, ഇൻസൈഡർ ട്രേഡിംഗ് ക്യാൻ ഹാപ്പൻ. കാരണം ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പനീൻ്റെ എക്സാക്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലല്ലോ കാണിക്കുന്നത്, കള്ളത്തരാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് പോസിബിളാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ഒരു കാര്യമാണത്, ഇൻസൈഡർ ട്രേഡിംഗ്. അതിനെ ഈ സീക്രട്ട് റിസർവ് സപ്പോർട്ട് ചെയ്യും, ബട്ട് അറ്റ് ഈസ് ഇല്ലീഗൽ ആക്ച്വലി. പിന്നെ സീക്രട്ട് റിസർവ് ഹാംഫുൾ ആണ്, കാരണം ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടില്ല. നമ്മൾ കമ്പനീൻ്റെ അക്കൗണ്ട്സ് നമ്മൾ കുറച്ച് എമൗണ്ട് കാണിക്കുമ്പോൾ കിട്ടേണ്ട ടാക്സ് പെൻഡിങ് വരും. ദെൻ ഡിക്ലൈനിങ് പൊസിഷൻ ഓഫ് കമ്പനി വേ ബി കൺസീൽഡ് യൂസിങ് സീക്രട്ട് റിസർവ് ഓഫ് ദി പാസ്റ്റ്. അതായത് കഴിഞ്ഞ കൊല്ലം എടുത്തു വെച്ച സീക്രട്ട് റിസർവ് യൂസ് ചെയ്ത് ഈ വർഷം ഞാൻ വെറുതെ എൻ്റെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായ പോലെ കാണിക്കാൻ പറ്റും. ഇതൊക്കെ എന്ത് സംഭവിക്കും? ഇൻവെസ്റ്റേഴ്സിനെ മിസ്ഗൈഡ് ചെയ്യും. ദാൻ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ സീക്രട്ട് റിസർവ് ഇഫ് യു ആർ മെയിൻറ്റെയിനിങ് ഇറ്റ് കനോട്ട് ബി ട്രൂ, കാരണം ഒരുപാട് കള്ളത്തരങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും.
ദെൻ നെക്സ്റ്റ് ടൈപ്പ് റിസർവ് ഫണ്ടാണ്. വെൻ എ റിസർവ് ഇസ് ഇൻവെസ്റ്റഡ് ഇൻ എനി സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട് സൈഡ് ഇറ്റ് ബിക്കം റിസർവ് ഫണ്ട്. നമ്മൾ റിസർവായിട്ട് എടുത്തു വെച്ച സാധനം നമ്മുടെ കമ്പനിയുടെ പുറത്ത് വേറെ എന്തിനെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് ഉണ്ടാക്കുന്നതാണ് റിസർവ് ഫണ്ട്. ഇറ്റ് ഇസ് ഔട്ട് സൈഡ് ബിസിനസ്. അത് നമ്മൾ റിസർവായിട്ട് എടുത്ത് മാറ്റി വെച്ച എമൗണ്ട് കമ്പനിയുടെ പേരിലുള്ള എമൗണ്ട് തന്നെ വേറെ എന്തിനെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് ജനറേറ്റ് ചെയ്യും നമ്മൾ. ദാറ്റ് ഈസ് റിസർവ് ഫണ്ട്. ദിസ് ഫണ്ട് കനോട്ട് ബി പ്രോഫിറ്റബിളി യൂസ്ഡ്. റെഡി ക്യാഷ് വിൽ ബി നീഡഡ് ഫോർ ഫ്യൂച്ചർ സ്പെസിഫിക് കമ്മിറ്റ്മെൻറ്റ്. റിസർവ് ഫണ്ട് യൂഷ്വലി എപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഇപ്പോൾ ബിസിനസ്സിൽ ഫണ്ട് ആവശ്യമില്ല, അപ്പോൾ നമ്മൾ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും. പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ക്യാഷ് വേണമെന്നുണ്ടാവും, അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ റിസർവ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് ഫ്യൂച്ചറിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള എമൗണ്ട് നമ്മൾ വാങ്ങിയെടുക്കും. അതാണ് റിസർവ് ഫണ്ട്. പിന്നെ സിങ്കിങ് ഫണ്ട് ഉണ്ട്. സിങ്കിങ് ഫണ്ട് ഇസ് എ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ് ഔട്ട് സൈഡ് ദ ബിസിനസ് ടു മീറ്റ് സ്പെസിഫിക് കമ്മിറ്റ്മെൻറ്റ് ലൈക്ക് റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്, റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. റിസർവ് ഫണ്ട് പോലെ തന്നെയാണ്, പക്ഷെ ഒരു സ്പെസിഫിക് സാധനത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് സിങ്കിങ് ഫണ്ട് എന്ന് പറയും. നമ്മൾ എടുത്തു വെച്ച റിസർവ് എന്തിലെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസർവ് ഫണ്ടാണ്. നമ്മൾ എടുത്തു വെച്ച റിസർവ് ഇന്നൊരാവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക്കായിട്ടുള്ള ഒരു നീഡിന് വേണ്ടി പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. സോ സിങ്കിങ് ഫണ്ട് ക്യാൻ ബി യൂസ് ടു റീപ്ലേസ് ദ ഫിക്സഡ് അസറ്റ്. സിങ്കിങ് ഫണ്ട് ഫോർ ദി റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ് ഇസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ദി ഓൾഡ് അസറ്റ് അക്കൗണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് ആർ സോൾഡ് ടു ബൈ ദ ന്യൂ അസറ്റ്. സോ ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്, നമ്മൾ എടുത്തു മാറ്റി വെച്ച റിസർവ് പുറത്ത് വേറെ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് റിസർവ് ഫണ്ട്. അതേ സംഭവമാണ് സിങ്കിങ് ഫണ്ട്, പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഒരു അസറ്റ് മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരു സ്പെസിഫിക് സാധനത്തിന് വേണ്ടി നമ്മൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സിങ്കിങ് ഫണ്ട്. ഓക്കെ ഡിയേഴ്സ്, ദീസ് ആർ ദി വേരിയസ് ടൈപ്പ്. ഐ വിൽ ജസ്റ്റ് ടെൽ എ വൺ ലൈനർ ടു സം അപ്പ് എവറിത്തിങ്. നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ നോർമൽ പ്രോഫിറ്റ് അല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് ക്യാപിറ്റൽ റിസർവ് ആയിട്ട് മാറ്റി വെക്കുക. വി കനോട്ട് യൂസ് ദാറ്റ് ടു സെറ്റിൽ ഡിവിഡൻസ്. റവന്യൂ അങ്ങനെയല്ല, നോർമൽ കോസ് ഓഫ് ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഒരു പ്രോഫിറ്റാണ് റവന്യൂ, ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സ്പെസിഫിക് റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക്കായ കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ മാറ്റി വെക്കുന്ന ഒരു റിസർവാണ് സ്പെസിഫിക് റിസർവ്. സീക്രട്ട് റിസർവ് ഇല്ലീഗലാണ്, അത് അക്കൗണ്ട്സിൽ തിരിമറിയൊക്കെ നടത്തി നമ്മൾ ചില കാൽക്കുലേഷൻസൊക്കെ വേണമെന്ന് വെച്ചിട്ട് കുറവൊക്കെ കാണിച്ച് പൈസ ബിസിനസ്സിൽ മാറ്റി വെക്കുന്നതിനാണ് സീക്രട്ട് റിസർവ് എന്ന് പറയുക. ദാറ്റ് ഈസ് ഇല്ലീഗൽ. കമ്മിങ് ടു റിസർവ് ഫണ്ട്, മാറ്റിവെച്ച റിസർവ് നമ്മൾ പുറത്തെന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് റിസർവ് ഫണ്ട്. ഇതേ സംഭവം തന്നെ, പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊരു പർട്ടിക്കുലർ ഒരു ആവശ്യമുണ്ടെങ്കിൽ ദാറ്റ് ബിക്കം സിങ്കിങ് ഫണ്ട്. എടുത്തു വെച്ച റിസർവ് പുറത്തോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, പക്ഷെ അതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ട്, ഒരു പുതിയ അസറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു കടം സെറ്റിൽ ചെയ്യാൻ, അങ്ങനെ ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടി റിസർവ് എടുത്ത് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ദാറ്റ് ബിക്കംസ് സിങ്കിങ് ഫണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേ. യു ഗോ ത്രൂ ദിസ് വീഡിയോ ലേറ്റർ ഓൺ, യു പ്ലീസ് റൈറ്റ് ദ നോട്ട്സ്. ഓരോ ഹെഡിങ് ഇട്ടിട്ട് ഒന്ന് രണ്ട് പോയിൻ്റ് എങ്കിലും നോട്ടിൽ എഴുതണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.